മുട്ടോളം വെള്ളം കനത്ത മഴ. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. ദുരിതബാധിതർക്ക് ഭക്ഷണവും ആവശ്യ സാധനങ്ങളും നൽകി. അവരോടൊപ്പം നിന്ന് അവരുടെ ദുരിതങ്ങൾ കേട്ടറിഞ്ഞു. 2015 ചെന്നൈയെ മുക്കിയ പ്രളയത്തിന്റെ ഭീതിയിലാണ് ഇപ്പോൾ തമിഴ് ജനത. കാത്തിരിക്കുന്നത് വീണ്ടും പ്രളയമോ എന്ന ഭയപ്പാടിലാണവർ. ഈ ഭീതിക്കും ദുരിതത്തിനും ഇടയിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണവർ. തമിഴ്നാട്ടിൽ കലിതുള്ളി പെയ്യുകയാണ് കഴിഞ്ഞ രാത്രി മുതൽ മഴ. ചെന്നൈയിൽ പല ഭാഗങ്ങളിലും ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. ഇന്നും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നേരിട്ടെത്തി രക്ഷാദൌത്യത്തിനും മുന്നൊരുക്കങ്ങൾക്കും നേതൃത്വം നൽകുകയാണ്. മുട്ടോളം വെള്ളം കയറിയ സ്ഥലങ്ങളിലേക്ക് സ്റ്റാലിൻ നേരിട്ടെത്തി ജനങ്ങളോട് സംസാരിച്ചു. സർക്കാർ സ്വീകരിച്ച മുന്നൊരുക്കങ്ങളും നടപടിക്രമങ്ങളും വിശദീകരിച്ചു. കളക്ടർമാർക്കും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. ജലനിരപ്പ് ഉയർന്നതിനാൽ നഗരത്തിലെ രണ്ട് പ്രധാന തടാകങ്ങൾ തുറക്കാൻ ഒരുക്കം തുടങ്ങിയതോടെ വെള്ളപ്പൊക്ക മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചെന്നൈ നഗരത്തിലേക്കുള്ള പ്രധാന കുടിവെള്ള സ്രോതസ്സുകളായ ചെമ്പരമ്പാക്കം, പുഴൽ ജലസംഭരണികളാണ് തുറക്കുക. ഇതിനു മുന്നോടിയായി താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ പാർപ്പിക്കാൻ സംസ്ഥാന ജലവിഭവ വകുപ്പ് കാഞ്ചീപുരം, തിരുവള്ളൂർ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. നിർത്താതെ പെയ്യുന്ന മഴയാണ് വെള്ളക്കെട്ടിന് കാരണമായത്. കനത്ത മഴയെയും വെള്ളക്കെട്ടിനെയും തുടർന്ന് ട്രെയിൻ ഗതാഗതം വൈകി. ബീച്ച്, എഗ്മൂർ, താമ്പരം, കാഞ്ചീപുരം, ചെങ്കൽപ്പെട്ട് ഭാഗങ്ങളിലേക്കുള്ള സബർബൻ സർവീസ് നിർത്തി. രാജ്യാന്തര സർവീസുകളടക്കം 14 വിമാനങ്ങളും വൈകി. നഗരത്തിൽ കനത്ത മഴ തുടരുകയാണ്. കഴിഞ്ഞ രാത്രി മുഴുവനും പെയ്ത മഴയിൽ ചെന്നൈയിലെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. കാഞ്ചീപുരം അടക്കമുള്ള വടക്കൻ തമിഴ്നാട്ടിലും ശക്തമായ മഴയാണ്. ഇതിനിടെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വ്യാഴാഴ്ച 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത്. താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം. യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ നോക്കാം. ചൊവ്വാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകൾ. ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകൾ. വ്യാഴാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാലും മധ്യകിഴക്കൻ അറബിക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതിനാലും ആഴക്കടലിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ മടങ്ങി വരേണ്ടതാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.